കോഴിക്കോട് കുറ്റിയാടിയിൽ ഉരുൾപൊട്ടലുണ്ടായ മേഖലയിലെ ജനങ്ങൾ വലിയ ഭീതിയിലാണ് ഇന്നും കഴിയുന്നത്. വീടുകൾക്ക് തൊട്ടടുത്തുകൂടി ഉരുൾപൊട്ടി ഒഴുകിയപ്പോൾ ഭാഗ്യം കൊണ്ട് മാത്രമാണ് പലരും രക്ഷപ്പെട്ടത്. താമസിക്കാൻ മറ്റു മാർഗമില്ലാത്തതിനാൽ ഭീതിയോടെ തന്നെ ഇവിടെ തന്നെ തുടരുകയാണ് അവർ. ശാലിന് നൽകും ഈ വിവരങ്ങൾ. ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഇവിടെ തോമസ് ചേട്ടന്റെ വീട് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ വീടിന്റെ അരികിലൂടെയാണ് ഈ ഉരുൾ മുഴുവൻ പൊട്ടി പോയത്. വളരെ ഭാഗ്യമുള്ളത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു എന്ന് പറയാം. ഒരല്പം മാറി ഇങ്ങോട്ടായിരുന്നെങ്കിൽ വലിയൊരു അപകടം സംഭവിച്ചതിനെ 3 പേർ ആ സമയത്ത് ഈ വീട്ടിലുണ്ടായിരുന്നു. ഇതിന് തൊട്ടപ്പുറത്ത് 3 വീടുകൾ കൂടിയുണ്ട്. ഈ വീടിനരികിലൂടെ ഈ പൊട്ടി വരുന്നതിന്റെ ശബ്ദം കേട്ടാണ് ഇവർ ഓടി ഇങ്ങോട്ടേക്ക് വന്നത്. ഇന്നലെ ശക്തമായ മഴ കാരണം ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ തറവാടിന്റെ ബാക്ക് സൈഡ് ഇടിയുന്ന ഒച്ച കേട്ടു. ബേം ഞങ്ങൾ മുകളോട്ട് നോക്കുമ്പോൾ സെക്കൻഡിന്റെ താമസം മരം കടവഴി വീഴുന്ന കണ്ടു. എന്നിട്ട് ഞങ്ങളെല്ലാം കൂടെ കൂടി കാറിക്കൂടി കൊച്ചിനെയും വലിച്ചെടുത്ത് തറവാടിന്റെ മിറ്റത്തോട് കൂടുകയാണ്. പകൽ ഞങ്ങൾ എല്ലാവരും ഉള്ളതുകൊണ്ട് രാത്രി അല്ലാഞ്ഞുകൊണ്ട് ഒന്നുകൂടെ ഒരു ഇത് പിന്നെ കിട്ടി. രാത്രി ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്ന എന്താ സംഭവിക്കുകയെന്ന് അറിയാമല്ലോ. പണ്ട് ഇവിടെ പൊട്ടിയിട്ട് 2 വീടും പോയതാണ്. ഇതിന് തൊട്ടപ്പുറം ഉള്ള വീട് 2 വീട് അപ്പൊ വീട് പോയി. അപ്പൊ എല്ലാ വർഷവും ഞങ്ങൾ ഈ ദുരിതം മഴക്കാലമായി കഴിയുമ്പോൾ ഇവിടെ പേടിയാണ്. പിന്നെ മറ്റൊരു സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ തങ്ങി നിൽക്കുന്നു. അപ്പൊ എല്ലാ വർഷവും മഴക്കാലത്ത് 1.5 ഒന്നര ആഴ്ച സ്കൂൾ വഴി മാറ്റി പാർപ്പിക്കും. അത് കഴിയുമ്പോൾ മഴ കുറയും, പിന്നെയും കയറി വരും. ഇത് തന്നെ സ്ഥിതി ഒരുപാട് വർഷങ്ങളായിട്ട്. ഇപ്പൊ 1.5 കിലോമീറ്റർ ദൂരം ഇത്തരത്തിൽ ഒലിച്ചു പോയിട്ടുണ്ടോ? മോളിൽ നിന്ന് ഇത് എവിടെ നിന്നാണ്? വനത്തു നിന്നാണോ? പോർഷ്യം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് മൊത്തം ഇപ്പം റോഡ് വരെ നോക്കുമ്പോൾ 1.5 കിലോമീറ്ററോളം ദൂരത്തിൽ പേരുള്ള പൊട്ടി റോഡിൽ വരെ എത്തിയിട്ടില്ലേ. പുഴയിലല്ലേ ഞാൻ അവസാനിച്ചത്. ഇളകി കിടക്കുന്ന തരത്തിലുള്ളൊരു മണ്ണാണ് ഇവിടെ ആകെ ഉള്ളത്. കാരണം ഇത്തരത്തിൽ മണ്ണും കല്ലും എല്ലാം കൂടി ചേർന്ന് മുകളിലെ മേൽമണ്ണ് എന്ന് പറയുന്ന മേൽമണ്ണിൽ കല്ലും ഉരുളൻ കല്ലും എല്ലാം കിടക്കുകയാണ്. അതുകൊണ്ട് ഉറപ്പുണ്ടാവില്ല. ശക്തമായ മഴയാണ്. 1.5 മണിക്കൂർ പെയ്യുകയാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ വെള്ളം ഭൂമിയിൽ എത്തുന്ന രീതിയിലുള്ള മഴയാണ് ഇപ്പോൾ കേരളത്തിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ താങ്ങാനുള്ള ശേഷി ഇവിടുത്തെ ഇളകിക്കിടക്കുന്ന മണ്ണിനില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ തുടർച്ചയായി ഉണ്ടാവുന്നതെന്ന് ഭൗമശാസ്ത്രജ്ഞരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നു. ഏതായാലും ഈ സാഹചര്യം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ ശക്തമായ മഴ, ഈ ഓറഞ്ച് അലർട്ട് അല്ലെങ്കിൽ റെഡ് അലർട്ട് നിൽക്കുന്ന സമയത്ത് കൂടുതൽ ജാഗ്രത മലയോര മേഖലകളിലേക്ക് വേണ്ടിവരും. പ്രജോഷിനൊപ്പം PV ശാലിനി, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.